എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് നോമ്പ് തുറയ്ക്ക് കഴിക്കാൻ പറ്റിയ മുളക് ഭജിയാണ്. സാധാരണ നമ്മൾ മുളക് ഭജി ഉണ്ടാക്കുന്നത് കടലമാവിൽ മുക്കി പൊരിച്ചെടുത്തല്ലേ. ഇതിനകത്ത് ഞാനിന്ന് സ്റ്റഫ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരല്പം തേങ്ങായും പുതിന ഇലയൊക്കെ വെച്ചിട്ട് നമ്മൾ ചമ്മന്തി അരച്ചെടുക്കുന്ന പോലെ എടുത്ത് സ്റ്റഫ് ചെയ്തിട്ടാണ് ഞാൻ ഈ മുളക് ഭജി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ സോസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്കങ്ങ് കഴിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാം. സ്റ്റഫ് ചെയ്യേണ്ട എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക, ഒരു കഷ്ണം ഇഞ്ചി, രണ്ട് മൂന്ന് കറിവേപ്പില, പുതിനയില ഇച്ചിരി അധികം എടുക്കണം കേട്ടോ. ഇത് അതിൻ്റെ ഫ്ലേവറും മുന്നിട്ട് നിൽക്കണം. രണ്ട് മൂന്ന് ചെറിയ ഉള്ളി, ഉപ്പ്, പിന്നെ തൈര്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നമ്മൾ ചമ്മന്തി അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കുക. അപ്പോൾ തൈര് ചേർക്കുന്നത് ഒരു ചെറിയ പുളികി ആണ്, നമുക്കിത് പിടിക്കാനായിട്ടൊരു നനവുണ്ടാകും. നന്നായിട്ട് പിടിച്ച് നമുക്ക് മുളകിനകത്ത് വെക്കാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ തൈര് ചേർക്കുന്നത്, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ സ്റ്റഫ് ആയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത് നമുക്കിനി വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കപ്പ് കടലമാവ്, ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി ഏത് വേണേലും എടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ. എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി ഞാൻ ഇത്രയും ചേർക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കായപ്പൊടി ചേർക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എരിവ് ചേർത്തോണം. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അല്പം വെള്ളം ആദ്യം ഒഴിക്കുക, പോരാത്ത വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ആദ്യമേ ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ലൂസാക്കാൻ പാടില്ല. ഇത്രയെങ്കിലും കട്ടി ഉണ്ടായിരിക്കണം കണ്ടോ. കോരി എടുക്കുമ്പോഴത്തേക്ക് മാവ് നമ്മളിത് മുക്കി പൊരിക്കുമ്പോഴുണ്ടല്ലോ, ഇതിൻ്റെ ബാറ്റർ മുളകിൽ നന്നായിട്ട് രണ്ട് സൈഡും കവർ ചെയ്ത് കിട്ടണം. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ മാവ് എടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ട മുളക് ഭജി ഈ രീതിയിലുള്ള മുളക് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതിൻ്റെ നടുഭാഗം ഇതുപോലൊന്ന് കീറിക്കൊടുക്കുക. കീറിക്കൊടുക്കുമ്പോഴത്തേക്ക് രണ്ട് സൈഡും ഒരല്പം വിട്ടിട്ട് വേണം നടുഭാഗം നമ്മൾ കീറിക്കൊടുക്കാനായിട്ട്. ഇതിൻ്റെ അകത്തെ അരിയൊന്നും ഞാൻ മാറ്റിയിട്ടില്ല, അത് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിതിനകത്തേക്ക് സ്റ്റഫ് ചെയ്യുന്നത് കണ്ടോ. ഇതുപോലെ നമ്മളൊന്ന് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് സ്റ്റഫ് ചെയ്യാം. സ്റ്റഫ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് തിക്കി നമ്മൾ അമുക്കി അതിനകത്തോട്ട് സ്റ്റഫ് ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മറുവശം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ഒന്നുകിൽ കൈകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കുറേശ്ശെ വെച്ച് വെച്ച് ഒരറ്റത്തുനിന്ന് കൊടുത്ത് കൊടുത്ത് സ്റ്റഫ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ചെയ്യാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതുകൊണ്ട് സ്പൂൺ കൊണ്ട് കുറേശ്ശെ വെച്ച് കൊടുക്കുക. മറുവശം പൊട്ടാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യത്തേത് സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതും നമുക്ക് സ്റ്റഫ് ചെയ്ത് ആദ്യം മാറ്റിവെക്കാം. ഞെട്ട് കളയരുത്, ഞെട്ടുൾപ്പെടെ വേണം എടുക്കാനായിട്ട്. ദഹ എല്ലാം ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇത് പതുക്കെ ഇട്ട് പൊരിച്ചെടുക്കാം. എണ്ണ എപ്പോഴും നമ്മൾ ചൂടാക്കാൻ വെക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് സാവധാനത്തിൽ എണ്ണ ചൂടാക്കിയെടുക്കുക. ചൂടായെന്ന് നമുക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലോട്ട് നമ്മൾ മാറ്റുക. മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മളിട്ട് കൊടുക്കാവൂ. ഇപ്പോൾ ഓരോന്നും നമ്മൾ ആ ബാറ്ററിൽ മുക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ലോ ഫ്ലെയിമിലൊന്ന് കിടന്ന് ഇതൊന്ന് നന്നായിട്ട് ഓരോ സൈഡും മൂത്ത് വരണം. തീ കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം നമ്മൾ തീ കൂട്ടി വെച്ച് കൊടുക്കുക കണ്ടോ. ഇപ്പോൾ രണ്ട് സൈഡും നമ്മളൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ച് തന്നെ എടുക്കണം. കടലമാവിന് വേവുണ്ട്, വെന്തില്ല എന്നുണ്ടെങ്കിൽ പച്ച ചുവയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീ കുറച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മുരിയിച്ച് എടുക്കണം. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. കടലമാവിൻ്റെ കൂടെ നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് പുറം നല്ല ക്രിസ്പി ആയിരിക്കും, അകം നല്ല സോഫ്റ്റുമായിരിക്കും. അകത്ത് ചമ്മന്തി കൂടെ ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് വേറെ സോസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി തയ്യാറാക്കി നോക്കുമ്പം എല്ലാവരും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടെ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് കാണാം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി. നന്ദി, നമസ്കാരം.